കേരളത്തിൽ തിരഞ്ഞെടുത്ത 140 കോളേജുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ടാൽറോപ്പ്. ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്ത ഇക്കോസിസ്റ്റത്തിന്റെ ബൃഹത്തായ ഇൻഫ്രാസ്ട്രക്ചർ, ലോകരാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന ടാൽറോപ്പിന്റെ വൈഡ് നെറ്റ്വർക്ക്, 7000 വരുന്ന ടാസ്ക് ഫോഴ്സിന്റെ സേവനം തുടങ്ങിയവ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയതാണ് 140 കോളേജ് ക്യാമ്പസുകളെ ടാൽറോപ്പ് ലോക നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെടുക്കുന്നത്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു കോളേജിനെ മാത്രമാണ് സെലക്ട് ചെയ്യുകയെന്ന് ടാൽറോപ്പ് അധികൃതർ അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ മോഡൽ ക്യാമ്പസുകളിലേക്ക് എത്തുന്നതിന് വഴിയൊരുക്കിയാണ് 140 കോളേജ് ക്യാമ്പസുകളെ ടാൽറോപ്പ് മോഡൽ ക്യാമ്പസുകളാക്കി മാറ്റുന്നത്. കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും 20 റീജിയണൽ ഓഫീസുകളിലൂടെയും ഈ ഓഫീസുകൾക്ക് കീഴിൽ ഓരോ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും തിരഞ്ഞെടുത്ത കോളേജ് ക്യാമ്പസുകളിലായി ആരംഭിച്ചു വരുന്ന 140 ടെക്കീസ് പാർക്കുകളിലൂടെയും മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് 1064 വില്ലേജ് പാർക്കുകളിലൂടെയും സജ്ജമാകുന്ന ബൃഹത്തായ ഇൻഫ്രാസ്ട്രക്ചർ, ടാൽറോപ്പിൻ്റെ 5000 വരുന്ന വോളണ്ടിയർമാരും 300 കൺസൾട്ടന്റുമാരും 1200 ഇൻഹൗസ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫും അടങ്ങുന്ന ടാസ്ക് ഫോഴ്സ്, ടെക്കീസ് പാർക്കുകളെയും വില്ലേജ് പാർക്കുകളെയും ലോകത്തിലെ 193 രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്നിവ ഉൾപ്പെടുന്നതാണ് ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ഇക്കോസിസ്റ്റം. ഈ ഇക്കോസിസ്റ്റത്തിൻ്റെ പാർട്ട്ണർമാരായി കേരളത്തിലെ 140 കോളേജ് ക്യാമ്പസുകളെ തിരഞ്ഞെടുത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് ടാൽറോപ്പ് തുടക്കമിട്ടിരിക്കുന്നത്. ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്തെടുത്ത ഇക്കോസിസ്റ്റത്തിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും അവസരങ്ങളും മാനുഷിക വിഭവശേഷിയും ഉൾപ്പെടെ ഇക്കോസിസ്റ്റം പാർട്ട്ണർമാരായി തിരഞ്ഞെടുക്കുന്ന ക്യാമ്പസുകളുടെ അപ്ഗ്രേഡിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്നു. ലോകം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വേൾഡ് ക്ലാസ് എഡ്യു ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചർ, അക്കാദമിക് അപ്ഗ്രേഡിംഗ്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് തുടങ്ങിയവയിലൂടെയാണ് മോഡൽ ക്യാമ്പസുകളായി മാറ്റിയെടുക്കുന്നത്. ഇത്തരത്തിൽ മോഡൽ കോളേജുകളായി മാറുമ്പോൾ ഇൻ്റർസ്റ്റേറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ അട്രാക്ഷൻ ലഭിക്കുന്ന ക്യാമ്പസുകളായി 140 ക്യാമ്പസുകളും മാറും. അന്യസംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ടാൽറോപ്പിൻ്റെ ഓഫീസുകൾ വഴി കേരളത്തിലെ 140 മോഡൽ ക്യാമ്പസുകൾക്കും ലഭിക്കുന്ന പ്രൊമോഷനിലൂടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി ഈ മോഡൽ ക്യാമ്പസുകളെ തിരഞ്ഞെടുക്കും. ക്യാമ്പസുകളിൽ ഒരുക്കുന്ന ഇന്നവേറ്റീവ് ഹബ്ബുകളിലൂടെ ടാൽറോപ്പിൻ്റെ ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായ പല മേഖലകളിലുള്ള മുഴുവൻ എക്സ്പേർട്ടുകളെയും ഓഫ്ലൈനായും ഓൺലൈനായും ക്യാമ്പസുകളിൽ ലഭ്യമാക്കി വിദ്യാർത്ഥികൾക്ക് റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നേടി പഠിക്കുന്നതിന് അവസരമൊരുക്കുന്നു. സർട്ടിഫിക്കറ്റുകൾ മാത്രമായി കോളേജ് ക്യാമ്പസിൻ്റെ പടിയിറങ്ങുന്ന കാലത്തിൽ നിന്നും വിദ്യാർത്ഥി സമൂഹത്തെ മോചിപ്പിച്ച് ക്യാമ്പസ് കാലം പൂർത്തിയാകുമ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും ഇൻഡസ്ട്രി പ്രൊഫഷണലായോ ഓൻട്രപ്രണറായോ മാറാൻ കഴിയുന്ന വിധത്തിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസായി 140 മോഡൽ ക്യാമ്പസുകളും മാറുന്നു. ടാൽറോപ്പ് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നതിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഞാൻ ടാൽറോപ്പിൻ്റെ ഭാഗമാകുന്നത്. പിന്നീട് അങ്ങോട്ട് എനിക്ക് ടാൽറോപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ലീഡർഷിപ്പ് ക്വാളിറ്റി ട്രെയിനിങ്സും എല്ലാം കൊണ്ടാണ് ഞാൻ ഇന്ന് ടാൽറോപ്പിൻ്റെ ഡയറക്ടർ ഓഫ് ബിസിനസ് ഡെവലപ്മെൻറ്റ് പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. It was during my time at Christ College of Engineering in Irangalakuda. I had the privilege of experiencing Talrope's initiative, that is industry on campus. It was this initiative through the Techies Park inside my campus that gave me insights into various departments and other opportunities in the industry. It was through this experience I discovered my passion and strength for marketing, which ultimately set the course for my career. My journey with Talrope has been really transformative, leading to my current role as Director of Marketing at Talrope. Where I can create a lot of job opportunities and develop several dynamic teams within the company. ഞാൻ കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ടാൽറോപ്പ് ടീം നമ്മുടെ സ്കൂളിലോട്ട് വരുന്നത്. നമുക്ക് കുറച്ച് പേർക്ക് ടെക്നോളജിയിൽ ട്രെയിനിങ് തരികയും ആ ട്രെയിനിങ്ങിലൂടെയാണ് ഞാൻ എൻ്റെ ടെക്നോളജിയുടെ പാഷൻ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ടാൽറോപ്പിൻ്റെ അണ്ടറിൽ 7 ഞാൻ എൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ പല പല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈവൻ റിയൽ എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നു. ഇന്നിപ്പോൾ ഗ്രോലിയസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. അതേപോലെ തന്നെ ടാൽറോപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള സ്റ്റേപ്പിൻ്റെ ചീഫ് ടെക്നോളജി ഓഫീസറുമാണ്. ഇന്നിപ്പോൾ 100 എഞ്ചിനീയേഴ്സ് എൻ്റെ ലീഡർഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിലും അധികം പേർക്ക് ഞാൻ എഞ്ചിനീയർ ആവാൻ വേണ്ടി ട്രെയിനിങ്ങും ഞാൻ കൊടുക്കുന്നു. 140 ക്യാമ്പസുകളെ ഇക്കോസിസ്റ്റം പാർട്ട്ണർമാരാക്കി മോഡൽ ക്യാമ്പസുകളാക്കി അപ്ഗ്രേഡ് ചെയ്യുന്നതിലേക്ക് നിലവിൽ ടാൽറോപ്പിൻ്റെ ടെക്കീസ് പാർക്കുകൾ ആരംഭിച്ചതും ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചതുമായ ക്യാമ്പസുകളെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ടാൽറോപ്പ് കോ ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ അറിയിച്ചു.
ടെക്കീസ് പാർക്കുകൾ ആരംഭിക്കുന്നതിനുള്ള ക്യാമ്പസുകളുടെ സെലക്ഷൻ നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു ക്യാമ്പസ് വീതമാണ് ടാൽറോപ്പ് ടെക്കീസ് പാർക്ക് എന്ന പ്രോജക്റ്റിനായി സെലക്ട് ചെയ്യുന്നത്. ക്യാമ്പസുകളെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടൊപ്പം തന്നെ ലോകത്തെ ഈ ക്യാമ്പസിലേക്കും അതല്ലെങ്കിൽ ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു മീഡിയമായിട്ടാണ് ടെക്കീസ് പാർക്കുകൾ വർക്ക് ചെയ്യുന്നത്. ഒരു ക്യാമ്പസിലേക്ക് വ്യത്യസ്ത ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഓണ്ടർപ്രണേഴ്സിനെയും വലിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കഴിയുന്ന എഞ്ചിനീയേഴ്സിനെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഓരോ ടെക്കീസ് പാർക്കും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റം വഴി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഓണ്ടർപ്രണേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ കണക്ട് ചെയ്ത് ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റം ഉപയോഗിച്ചാണ് ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പസ് എന്നൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ക്യാമ്പസിനെ ടാൽറോപ്പ് വളർത്തിയെടുക്കുന്നത്. ഇപ്പോൾ റിസർച്ചിലൂടെയും ടെക്നോളജി ഹബ്ബും ഓണ്ടർപ്രണർഷിപ്പ് ഹബ്ബും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റിയെ കണക്ട് ചെയ്തുകൊണ്ട് വലിയ ഡെവലപ്മെൻറ്റ്സുകളാണ് ടാൽറോപ്പ് ഓരോ ടെക്കീസ് പാർക്ക് വഴിയും ക്യാമ്പസിൽ നടപ്പിലാക്കുന്നത്. ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എഡ്യൂക്കേഷണൽ ഇക്കോസിസ്റ്റത്തിനകത്തേക്ക് സമൂഹത്തെ ഭാഗമാക്കുന്നതിന് സംസ്ഥാനത്തെ 14 ജില്ലകളിലും നടത്തിയ എഡ്യൂടെക് കോൺക്ലേവുകളിൽ മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ, എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ഡിസ്ട്രിക്ട് കളക്ടർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ മേധാവികൾ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, വൻകിട സംരംഭകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് അക്കാദമിക് നേതൃത്വം എന്നിവരുൾപ്പെടെ ആയിരങ്ങളാണ് ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായ ടെക്കീസ് പാർക്ക് ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾക്ക് പിന്തുണ അറിയിച്ചത്. ഞാൻ അക്കാദമിക് കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. എനിക്കറിയാം ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി എന്നെയോ നിങ്ങളെയോ ഈ കുട്ടികൾക്ക് ആവശ്യമില്ല. ബിക്കോസ് ദേ ഹാവ് ദി ഇൻഫർമേഷൻ വിത്ത് ദം ഇൻ ദേർ ഹാൻഡ്. ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വിൽ യു ഫെസിലിറ്റേറ്റ് ദി ബോയ് ടു യൂസ് ദാറ്റ് ഇൻഫർമേഷൻ ഇൻ ദ ഹാൻഡ് ഇൻ ഹിസ് ഹാൻഡ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻഫർമേഷനെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് അവനെ പ്രാപ്തനാക്കുന്ന ഫെസിലിറ്റേറ്ററായി നിങ്ങൾ റോൾ മാറേണ്ടതുണ്ട്. ഈച്ച് ടീച്ചർ മസ്റ്റ് ചേഞ്ച്, ഈച്ച് സ്കൂൾ മസ്റ്റ് ചേഞ്ച്, ഈച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ചേഞ്ച്. അതല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കൂളിംഗ് ആയി മൊബൈൽ ഫോൺ മാറും, ഏറ്റവും നല്ല സ്കൂളിംഗ് ആയി വെബ്സൈറ്റുകൾ മാറും. അവിടെ നിന്നുള്ള ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗീവ് ദം അൻ എക്കോ സിസ്റ്റം. ആ എക്കോ സിസ്റ്റം എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകുക എന്നതാണ് ടാൽറോപ്പ് ആലോചിച്ചത്. ഇക്കോ സിസ്റ്റം പാർട്ട്ണർമാരാവുന്നതിലൂടെ മോഡൽ ക്യാമ്പസുകളായി മാറുന്ന ക്യാമ്പസുകളുടെ പ്രാഥമിക ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് ക്യാമ്പസുകൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ടാൽറോപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. റിപ്പോർട്ട്, തിരുവനന്തപുരം.